എറണാകുളത്ത് വനിതാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓർഡർ കൊടുക്കും. അടിന്നാണ് ഇറങ്ങി ഓടിയത്. അടിന്ന് പടത്തിന്റെ ഷോട്ട് പോയ You don't need coffee, no? No, no, no. You also? You also. Thank you. And the kaari eduthal mathrame kula sri. Kulathile sri aano? Adu kodathile sri aano? Adu saari eduthal sri aano? Manasilaya kanda? Phone vilunnu njan paranju munne. വേറെ നമ്മളെ ഭയങ്കര ഒന്ന് ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പുള്ളി അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാക്കും. ഐസ് ഇട്ടിട്ടുള്ള ബ്രേക്ക്. ഈ പ്രിയദർശൻ സിദ്ദിഖ്ലാൽ സിനിമകളിലൊക്കെ ഒരു കാലത്ത് വലിയ വിജയമായിരുന്നു ഈ കൺഫ്യൂഷൻ ഡ്രാമ ജോണർ ഉണ്ടല്ലോ, ആ ജോണർ പതുക്കെ മലയാള സിനിമയിൽ വീണ്ടും തിരിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. നുണക്കുഴി ആ ജോണറിൽ വരുന്ന സിനിമയാണ്, സൂപ്പർ സിന്ധയ്ക്ക് ആ ജോണറിൽ വരുന്നതാണ്, ഇപ്പോൾ താനാരോ താനാരോ എന്ന സിനിമയെ പറ്റി സംസാരിക്കാൻ ഷൈൻ ടോം ചാക്കോ എന്ന സിനിമയെ പറ്റി സംസാരിക്കാൻ ഷൈൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആൻഡ് ചിന്നു ചാന്ദ്നി. നമസ്കാരം. ഈ കൺഫ്യൂഷൻ ഡ്രാമത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? സിദ്ദിഖ്ലാലിന്റെ രാംജി റാവു സ്പീക്കിംഗ് ഉണ്ട്, വെട്ടമുണ്ട് നമുക്ക് പ്രിയദർശന്റെ ബോയിങ് ബോയിങ് ഉണ്ട്. അതിലൊരു എന്താ പറയാ, അതിന്റെ ഒരു എന്താ അതിനെന്തൊരു പേര് പറയല്ല, മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു പടം എന്ന് പറഞ്ഞ ഗോഡ്ഫാദർ. അതാണ് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഗോഡ്ഫാദർ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഇഷ്ടമാണ്, എന്നാലും അതിൽ ഏറ്റവും കൺഫ്യൂഷൻ ഡ്രാമ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ചന്ദ്രലേഖ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പരിപാടികളുണ്ടല്ലേ. അല്ല അതൊക്കെ ഇത്രയും പടങ്ങൾ ചെയ്തതിനു ശേഷം ചന്ദ്രലേഖ ചെയ്യാൻ പറ്റി അല്ലേ നമുക്ക്. അതുകൊണ്ടാണ് അതിനെ അത്ര എക്സൈറ്റ്മെന്റ് നമുക്ക് തോന്നാത്തത്. എന്നാലും ഓരോ സെക്കൻഡും കൺഫ്യൂസ്ഡ് ആക്കിയ സാധനങ്ങൾ ചേഞ്ച് ചെയ്ത് എല്ലാരിപ്പോ മനസ്സിലോ. ഞാനാണോ അത് സിനിമയാണോ? ആ ഫിലിമോഗ്രഫി ഡ്രാമ വിഭാഗത്തിൽ ഏതായിരിക്കും? ചന്ദ്രലേഖ തന്നെ. ഞാനൊരു ഓപ്ഷൻ ആയിട്ട് കൊടുത്തതാ. താനാര എന്നുള്ള ഇതിലിപ്പോ റാഫി ഓൾറെഡി റാഫി എന്ന റൈറ്റർ ഓൾറെഡി ഹലോയിലൊക്കെ ഈ പറഞ്ഞ കൺഫ്യൂഷൻ ഡ്രാമ ഒരു ഏരിയ ചെറുതായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുണ്ടാവും ഇതില്. അതിപ്പോ അവരുടെ തെങ്കാശി പട്ടണം ആണെങ്കിലും ഇതിലെ പഞ്ചാബി ഹൗസിലൊക്കെ ആ ഒരു ഏരിയ ഉറപ്പായിട്ടും ഉണ്ട്. ഇതിലും ആ ഏരിയയിൽ പുള്ളി പുലിയാണ്. പക്ഷെ ഇത് പിന്നെ പുല്ലല്ലേ പറഞ്ഞു. അല്ല ഇത് ആക്ച്വലി ഒരു റീമേക്ക് ഫിലിമാണ്, വേറൊരു ഭാഷയിൽ ഉള്ള സിനിമയുടെ റീമേക്ക് ആണ്. മറാഠി ആരാ പറഞ്ഞ? അത് റീമേക്ക് ഫിലിമാണ്, അപ്പൊ അതിനെ ഒന്ന് മലയാളി വൽക്കരിച്ചിട്ടുണ്ട്. ഇനി വളരെ വിജിലന്റ് ആയിരിക്കണം നമ്മൾ. ഒരു പൊള്ളല് കഴിഞ്ഞതിന് ക്ഷീണം എനിക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇതിലുണ്ട് കൺഫ്യൂഷൻ ഡ്രാമ. അതാ സിനിമയുടെ ടൈറ്റിൽ തന്നെ അതാണ്, താൻ ആരാന്നുള്ള ചോദ്യം ഇതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും പരസ്പരം സാധനം. ചോദ്യത്തിന് വേണ്ടി കേട്ടോണ്ടിരിക്കത്. ആദ്യമായിട്ട് സാരി ഒക്കെ കൊടുത്ത് ഒരു കുലസ്ത്രീ വൈബിൽ വരുന്ന സിനിമയാണോ താനാര? പകരോ അതങ്ങട്ട്ലസ്ത്രീ എന്ന് പറഞ്ഞ കുലത്തല സ്ത്രീ ആണോ അതോ കൊടത്തല സ്ത്രീ ആണോ? അല്ലാതെ സാരി എടുത്ത സ്ത്രീ ആണോ? കുലസ്ത്രീ വൈബ് എന്നാണ് അവൻ ഉദ്ദേശിച്ചുള്ളൂ. സാരി കണ്ടുപിടിക്കുന്നതിന് മുന്നേ കുലസ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ? ഞാൻ അഴുത്തി പഠിച്ചിട്ടില്ല.
അതും ഇത്രയും മുന്നോക്ക നിലയിൽ നിൽക്കുന്ന ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ, അങ്ങനെ ഒരു വേഷം. അല്ല ഈ ആ വിധത്തിലുള്ള ഒരു വേഷേ ആദ്യല്ലേ? അപ്പൊ അതിന് തന്നെ ഒരു കോമിക് എലമെന്റ് ഉണ്ടല്ലോ ചിന്നു ചന്ദ്രനെ അങ്ങനെ കാണുന്നതിന്റെ, നമ്മൾ ഇതുവരെ കാണാത്ത വിധത്തിൽ കാണുന്നതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ അങ്ങനത്തെ റോളുകൾ ചെയ്യാൻ നേരത്തെ ഇത് ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങക്ക് ശരിയാണോ വരേണ്ടത്, നിങ്ങക്ക് കംഫർട്ട് ആണോ വരേണ്ടത്? ഇതിട്ട് കഴിഞ്ഞാൽ നാളെ മറിക്കാം. അതെ, ഇത് പുള്ളിക്കാരി മറുപടി പറയട്ടെ, കുടിച്ചോ കുടിച്ചോ. പട്ടിയെ വിളിക്കേണ്ട കാര്യം ഒന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ഒതുക്കിയില്ല, നല്ല രീതിയിൽ ചിരിച്ചു പോകാൻ സന്ദേഹിച്ചുള്ളൂ. അല്ല, ഈ കോസ്റ്റ്യൂം ഞാൻ ഇതുവരെ ലൈക്ക് ഇങ്ങനത്തെ ഒരു ലുക്കിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ കോസ്റ്റ്യൂമിൽ പോയിട്ട് ഇതിന് ഈ കോസ്റ്റ്യൂമിലേക്ക് മാറുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, മേക്കപ്പും ഹെയറും. അപ്പൊ അത് ഭയങ്കര ലൈക്ക് അത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ വേറെ ഒരാളാവും. അപ്പൊ അത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ ആക്ച്വലി ആ വസ്ത്രധാരണത്തിലും അതിലൊന്നും കോമഡി ഇല്ല, കാരണം അങ്ങനത്തെ ഒരു മൂവി അല്ല. പക്ഷെ ആ സിറ്റുവേഷൻസ് ഒക്കെ ആണ് ആക്ച്വലി അതിൽ കോമഡി കൊണ്ടുവരുന്നത്. വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു സോഷ്യലൈറ്റ് ആയിട്ടുള്ള ഒരു അൾട്രാ റിച്ച് ഫാമിലിയിലുള്ള ഒരു ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കാൻ താല്പര്യമുള്ള ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിപാടി മാത്രമേ അവിടെ ഉള്ളൂ. അവരുടെ റിച്ച്നെസ് ക്ലോസിൽ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോഴും സാരിയെ പറ്റി ഈ കൺഫ്യൂഷൻ ഡ്രാമ വിഭാഗത്തിലൊക്കെ വരുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നേരത്തെ ഈ അവര് തരുന്ന ബ്രീഫിൽ ഈ കൺഫ്യൂഷൻ കൊണ്ടുണ്ടാക്കുന്ന തമാശകൾ ഉണ്ടാവണല്ലോ, ഇത് ഹ്യൂമർ അല്ലെങ്കിൽ കുറച്ചും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ആവുക അല്ലെങ്കിൽ എന്താ പറയുക കോമാളി ആവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അങ്ങനത്തെ എഴുത്തുകൾ അങ്ങനത്തെ വായനകളുണ്ട് വരുമല്ലോ. നമുക്ക് മുമ്പ് ഒരുപാട് അങ്ങനെ മാതൃകകളുണ്ട്, ഇപ്പം ഇന്നസെന്റ് ഏട്ടനും അല്ലെങ്കിൽ കൊച്ചിനീഫ് ചേട്ടനൊക്കെ ചെയ്തു വെച്ചതിൻ്റെ ഒരു മീറ്റർ ഉണ്ട്. എത്രയൊക്കെ ചെയ്താലും അതിന് നമുക്ക് എവിടെയും അതിൻ്റെ കോമാളികടയാന്ന് തോന്നിയതിൽ അവർ ആ കഥാപാത്രങ്ങളായിട്ട് ജീവിക്കാന്ന് തോന്നുള്ളൂ, കഥാപാത്രങ്ങൾ അങ്ങനെ പെട്ടുപോയെന്ന് തോന്നുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ആ ജഡ്ജ്മെന്റ് എടുക്കുന്നത് എങ്ങനെയായിരിക്കും? ഡയറക്ടറായിട്ട് നിരന്തരം ഡിസ്കഷൻ ഉണ്ടായിരിക്കും, എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തുടങ്ങിയതുണ്ട്. പിന്നെ ഡബിങ്ങിൽ വരെ നമ്മളതിൽ ഈ പറഞ്ഞ പോലെ അവിടെ അത്രയും പോയാൽ ചിലപ്പോൾ ഇങ്ങനെ ആയി പോവില്ലേ എന്നൊക്കെ പറഞ്ഞ ഡിസ്കഷനുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഡിസ്കസ് ചെയ്തും ചെയ്ത് ഏതളവ് വരെ പോവാന്നുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തും പ്രാക്ടീസ് ചെയ്തും ഒക്കെയാണ് ഓരോ സീനും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ ആക്ടേഴ്സ് എന്ന രീതിയിൽ ഇപ്പൊ ചില ആളുകൾ പറയുമല്ലോ അവര് അങ്ങനെ സീനിന് വേണ്ടി ഒന്നും ഒരുങ്ങില്ല, പ്രിപ്പയർ ചെയ്യില്ല, ഡയറക്ടർ തരുന്ന ബ്രീഫിൽ അവിടെ പോയത് ഈ ഹാപ്പി ആക്സിഡന്റ് പോലെ സംഭവിക്കുകയാണെന്നൊക്കെ ലാൽ സാർ ഉൾപ്പെടെ അങ്ങനെ പറയാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പൊ പൃഥ്വിരാജോ ഫഹദോ ഒക്കെ ഈ ട്രാൻസ്ഫർ സമയത്തൊന്നും ഫഹദ് ഈ ആരോട് സംസാരിക്കാതെ ഒക്കെ ഇരുന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ ആ ഒരു ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകണം എന്നാൽ പ്രിപ്പയർ ചെയ്ത് പോകണം ഈ ഈ മാറ്റങ്ങളില്ലേ, അത് നിങ്ങൾ എങ്ങനെയാ തിരഞ്ഞെടുക്കുക? ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാൻ പറ്റുമോ? എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരിക്കലും അങ്ങനെയല്ല, ഇത് ഇച്ചിരി ഫണ്ണായിട്ടുള്ള ഇച്ചിരി ലൗഡായിട്ടുള്ള സിനിമയാണ്. അപ്പം അതിൽ ഞങ്ങൾ ഫുൾ എല്ലാവരും ഇൻവോൾവ് ചെയ്ത് കൂടുതൽ സംസാരിക്കലാണ് ഇതിൽ വേണ്ടിയിരുന്നത്. ഇത് അന്നേരം ഈ പറഞ്ഞ പോലെ ആ മൊമെന്റ് അല്ല, അന്നേരം ചെയ്തു വരുമ്പോൾ ചില സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചില ഇംപ്രൂവൈസേഷൻസ് ഒക്കെ വരുന്നതും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ചില സിനിമയിലും ചില ക്യാരക്ടറുകൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഗഹനമായ പഠനവും അതിന് വേണ്ടിയിട്ടുള്ള ഹോംവർക്കൊക്കെ വേണ്ടി വരാറുണ്ട്. ഇതിൽ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടെന്ന് തോന്നല്ല, ഇതൊരു പക്ക തമാശപ്പടാണ്, വലിയ നോ ബ്രെയിനർ എന്ന് പറയാവുന്ന സിനിമയാണ്. വലിയ പക്ഷെ ലോജിക്കലി വരുന്ന രീതിയിലാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ അതൊക്കെ ഉണ്ട്, എന്നാലും
അന്ന് ഇതൊന്നും അളന്ന് നോക്കിക്കളയാവില്ല തമാശ എന്നും പറഞ്ഞിട്ട് ഈ പടം കാണരുത്. ഇതായി ചിരിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും, ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ താനാരാ എന്നൊന്ന് നോക്കാമെന്നും പറഞ്ഞ് കണ്ടു നോക്കാവുന്ന സിനിമയാണ്. ഉറപ്പായിട്ടും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചിരിച്ചിരിക്കും. ഷൈൻ ഇപ്പം ആക്ടേഴ്സ് വലിയ ആക്ടേഴ്സ് അതായത് നസറുദ്ദീൻ ഷാ ഉൾപ്പെടെ അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ ലാൽ സാറ് മമ്മൂക്കൊക്കെ അവരൊരു പോയിന്റ് കഴിയുമ്പോൾ അവർ തിയേറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അവർ അവരെ സ്വയം ഒന്ന് മാറ്റാനും അവർ ചെയ്യുന്നത് ഒന്ന് അൺലേൺ ചെയ്യാനുമൊക്കെ. നിങ്ങൾക്ക് അങ്ങനെ അഭിനയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അഭിനയ കളരിൽ പങ്കെടുക്കാനൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹങ്ങളുണ്ടോ? അങ്ങനെ ആഗ്രഹങ്ങളായിട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഒരു നടനാവുക അല്ലെങ്കിൽ നടന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടിയിട്ടുള്ളത് നമ്മളുടെ പഠനകാലത്തും നമ്മൾ വളർന്ന കാലത്തും നമ്മൾ കണ്ടിട്ടുള്ള ചിത്രങ്ങളാണ്. അതായിരിക്കണം ഒരാളുടെ ഏറ്റവും വലിയ മെറ്റീരിയൽസ്. അതിൽ നിന്നാണ് നമ്മൾ കിട്ടേണ്ടത്. അത് നമ്മൾ വരളിച്ചിട്ട് ശീലം ചുടൽ വരെയെന്ന്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മുടെ, അല്ലെങ്കിൽ അത് അന്ന് ശ്രദ്ധിച്ചതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്, നമ്മളിൽ നിന്നുണ്ടാവുന്ന ഔട്ട്പുട്ട്സ്. അപ്പോൾ അതായത് ആ കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് പാട്ടുകളും എല്ലാം നമുക്ക് അല്ലേ, പക്ഷേ ഈ സമയത്ത് നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഒരാൾക്ക് എന്താണ് തൻ്റെ താൻ ചെയ്യാൻ പോകുന്ന സമയത്തിന് മുന്നേ സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് കറക്റ്റായിട്ട് അറിയേണ്ടത്. എന്നാലാണ് അടുത്ത കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. സീൻ ഓർഡറിൽ ഷൂട്ട് ചെയ്യുന്നതാണോ അതോ ഒരു സീൻ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സീൻ ഇതാണ്, ഇത് ഇതിന് കംഫർട്ട് ലെവൽ അങ്ങോട്ട് മാറും ഓരോ സിനിമ അനുസരിച്ചിട്ട്? ഇപ്പോൾ സീൻ ഓർഡറിൽ തന്നെ ഇപ്പോൾ ചാന്ദിനും ഷൈനും തമ്മിൽ സുഹൃത്തുക്കളാണ്, ഇവർ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ കാണിച്ച് അതിൻ്റെ ഒരളവ് കാണിക്കുന്നത് തുടക്കം തൊട്ട് അവസാനം വരെ അങ്ങനെ ആ സീൻ ഒന്നുകൊണ്ട് 100 വരെ എന്നുള്ള ഫോമിൽ പോകുന്നതാണോ അതോ പെട്ടെന്നൊരു ഒരു സീൻ ഇന്ന് നമ്മൾ ഈ സീനാണ് എടുക്കുന്നത് ഏതാ എളുപ്പം? ആക്ച്വലി കംഫർട്ടബിൾ സീൻ ഓർഡറിൽ പോകുന്നത് തന്നെ. പക്ഷെ അതാ അവർക്ക് ക്രൂസിന് അത്ര കംഫർട്ട് ആയിരിക്കില്ല. കാരണം ഒരു ലൊക്കേഷനൊന്നും ആ ലൊക്കേഷൻ സീൻസാണ് തീർക്കുക. നമുക്ക് കണ്ടിന്യൂസ് ഒരു വേറെ ലൊക്കേഷൻ സീൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് സിനിമയല്ല, സിനിമ എപ്പോഴും ചെയ്യുന്നത് ഡേറ്റ് ഇതൊക്കെ വെച്ചിട്ട് ലാസ്റ്റത്തെ പോർഷൻ. ഞാനിപ്പോ കൺഫ്യൂഷൻ ഡ്രാമ വിഭാഗത്തിലായാലും അത് സീൻ ഓർഡറിൽ എടുക്കണതല്ലേ നിങ്ങൾക്ക്? ആക്ടേഴ്സിന് അതാ സൗകര്യം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണത് കുറച്ച്. ആക്ച്വലി കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ള സിനിമയിൽ വെച്ച് താനാരായിരിക്കും പിന്നെയും കുറച്ച് ദൂരം ക്രോണോളജിക്കലി ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഒരു സ്പേസിൽ എല്ലാവരും ഉള്ളത് കൊണ്ടുള്ള ബാക്കിയെല്ലാം ഈ പറയുന്ന പല ആർട്ടിസ്റ്റുകൾ പല ലൊക്കേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് പല ആർട്ടിസ്റ്റുകൾ നമ്മൾ കാണാറില്ല ചില സീനില്. ഇപ്പൊ തെലുങ്കിലൊക്കെ സമയത്ത് നമ്മൾ എല്ലാവരും ഉണ്ടാവുന്ന സീൻ സിനിമ അല്ല, അത് അങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്ക്. സിനിമ ടെക്നിക്ക് അതാണ് മെയിനായിട്ട്. രീതികളില്ല, സിനിമ ചീറ്റിംഗ് ടെക്നിക്സ് ഉണ്ടല്ലോ അതിനൊരു. ഇതൊന്നും ഒരു ഒറ്റ സമയം നടക്കുന്ന പരിപാടികളല്ലോ. അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ് അതിൻ്റെ. പണ്ട് മലയാളത്തിലും ഈ പറഞ്ഞ പോലെ 4 ദിവസമൊക്കെ ജഗതി ചേട്ടനൊക്കെ വന്ന് അഭിനയിച്ചിട്ട് വേണം പടം. പോസ്റ്റ് വരുമ്പോഴേക്കും അറിയണം പുള്ളിയാണ് അതിൽ ഹീറോ എന്നൊക്കെ ഉള്ള കാര്യം. എല്ലാ സീനിലും ഉണ്ടാവും. അത് അഡ്ജസ്റ്റ് ചെയ്ത് പുള്ളിയുടെ ഷർട്ടൊക്കെ ഇട്ട് ഫാഷനൊക്കെ വെച്ചിട്ട് സമയത്ത് പടം വരുമ്പോൾ മൊത്തം ഇവരുണ്ടാവും. ഇനിയും ഈ ഇപ്പൊ ലാൽ ജോസ് ആണ് ഒരു അഭിമുഖത്തില് നമ്മളോട് പറയുന്നത്, അതായത് അതേ മമ്മൂക്കയായിട്ട് അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് മമ്മൂക്ക പറഞ്ഞു നീ എന്തോ ഒന്നും പറയാഞ്ഞത്, അതായത് ഷോട്ട് കഴിഞ്ഞാൽ നന്നായെന്നോ മോശമായെന്നോ അല്ലെങ്കിൽ ഇത് ഓക്കെ ആണെന്നോ നീ പറയണം. അത് പറയുന്നത് ആക്ടറിന് കൊടുക്കുന്ന വല്ലാത്തൊരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ഒരു കൺഫർമേഷൻ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ കടന്നുപോയിട്ടുള്ള ഡയറക്ടേഴ്സില് അങ്ങനെ ഐ മീൻ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡയറക്ടേഴ്സിനെ ഇഷ്ടം? ഈ ഷോർട്ട് കഴിഞ്ഞിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കോ, ഏതാ നിങ്ങളുടെ ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ ആ കംഫർട്ട് ഡയറക്ടർ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും? എനിക്ക് പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കാരണം എനിക്ക് അത്രയ്ക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പം എൻ്റെ അടുത്ത് അധികം ഒന്നും പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ശരിയാണോ എന്നുള്ള ഡൗട്ട് നമുക്ക് എന്തായാലും. അപ്പൊ അതെല്ലാവർക്കും ഉള്ളതാണില്ലേ, തുടങ്ങുമ്പോൾ മാത്രം ഉണ്ടാവുന്ന പരിപാടിയാണ്. ഈ ആക്ടേഴ്സ് എന്ന രീതിയിൽ ഇപ്പോൾ ആളുകൾ പറയില്ലേ ഇപ്പൊ കഴിഞ്ഞ പടത്തിൽ നിങ്ങൾ കള്ളനായിരുന്നല്ലോ, ഈ പടത്തിൽ നിങ്ങൾ കള്ളനാണല്ലോ, എന്താ പുതിയത് ചെയ്യുക അല്ലെങ്കിൽ എന്തിനു നമുക്ക് എന്താ പുതിയത് കൊണ്ടുവരിക എന്നുള്ളത്. ഇതിപ്പോ റൈറ്റർ സപ്പോർട്ട് അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പൊ ഇതിന് ട്രെയിലർ കാണുമ്പോൾ കള്ളനാണെന്നാണ് തോന്നിയത്,
അപ്പോൾ ഈ റൈറ്റർ സപ്പോർട്ട് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ ഡയറക്ഷൻസ് ഉണ്ടാവും. എന്നാൽ പോലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം, അത് അതിനെ അത് അതിൻ്റെ ഒരു സോൺ എങ്ങനെയാണ്, നിങ്ങളെങ്ങനെയാണ് അതിനു വേണ്ടി ശ്രമിക്കുക വ്യത്യസ്തത വരുത്താൻ വേണ്ടിയിട്ട്? ഉറപ്പായിട്ടും അത് നമ്മുടെ ബോഡി ലാംഗ്വേജിലോ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. ക്യാരക്ടർ എന്തായാലും വേറെ സിനിമ ചെയ്ത ക്യാരക്ടറല്ലല്ലോ, പുതിയൊരു പശ്ചാത്തലത്തിൽ പുതിയൊരു മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന വേറൊരാളാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയൊക്കെ എനാക്ട് ചെയ്യാൻ പറ്റുമോ അതിലൊക്കെ ആ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരാനായിട്ടുള്ള ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. എന്തായാലും പറയാം, നമുക്ക് പറഞ്ഞ കുറേ കാലം കഴിഞ്ഞ ഒരു പടത്തിൻ്റെ ഫോട്ടോ, ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് ഏത് പടത്തിലെയാണെന്ന് പറയാൻ നിനക്കെങ്കിലും അറ്റ്ലീസ്റ്റ് പറയാൻ പറ്റണം എന്ന് മനസ്സിലായി. ഒരു ക്ലോസ് ഔട്ട് കണ്ടു കഴിഞ്ഞാലേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഭീഷ്മ പർവ്വമെന്നുള്ള സിനിമ എടുക്കാം, അതിലിപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് നടക്കുമ്പോൾ ഈ ഇൻസൈഡ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ആ ഇൻസൈഡ് ചെയ്ത് ശരിയാക്കുന്ന ഒരു മാനറിസം ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇതിൻ്റെ തന്നെ പല മാനറിസങ്ങൾ പല ടൈപ്പുകൾ അമലുമായിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടാണോ? അല്ല, അതാകും വസ്ത്രം ആ രീതിയിലാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ആ വസ്ത്രം അത് അങ്ങനെ ആയതുകൊണ്ടാണ് അത് അങ്ങനെ ആക്ഷൻസ് വരുന്നത്, അല്ലാതെ മനഃപൂർവ്വം വരുന്നതല്ല. ഓക്കെ, ഇപ്പോൾ ഒരു സൈഡിലേക്ക് ചാഞ്ഞ് നടക്കുന്ന ഒരു കഥാപാത്രമാണെങ്കിൽ ഈ ഡയറക്ടറിൻ്റെ അടുത്തത് പല രീതിയിലൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുക, അങ്ങനത്തെ അങ്ങനെയില്ല. ഡയറക്ടർ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം തരും, നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വരണം, കൈ ഇങ്ങനെ വരുമ്പോൾ കണ്ണങ്ങോട്ട് പോകണം അങ്ങനെ പറയില്ല. അങ്ങനെ അതങ്ങനെ പറഞ്ഞാൽ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആ അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ അത് ക്യാമറമാനോടാണെങ്കിലും വർക്ക് ചെയ്യുന്ന ആരോടാണെങ്കിലും ഡയറക്ടർ പറയുന്നത് എനിക്ക് ഇതാണ് വേണ്ടത്, ഇത് നിങ്ങൾ ഒന്ന് എനിക്ക് ചെയ്ത് കാണിച്ചു തരണം. പിന്നെ ഫസ്റ്റ് ടേക്ക് കഴിയുമ്പോൾ ഇതിൽ ഇത്ര വേണ്ട ഒന്ന് ചുരുക്കണം, ഇത് അത്ര വേണം അങ്ങോട്ട് കയറ്റണം എന്ന് പറയും, അതിനനുസരിച്ചാണ് പിന്നെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ആക്ടേഴ്സൊക്കെ നമ്മളോട് ക്ലോസ് ആകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ചില കഥാപാത്രങ്ങൾ കടന്നു പോകുന്ന ജീവിതാനുഭവം ഉണ്ടല്ലോ, അത് അവർക്ക് അത്രയും ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കാതെ നടക്കുന്ന ഒരു ക്യാരക്ടർ, അത് എത്ര മാത്രം ഇപ്പോഴത്തെ ആക്ടേഴ്സിന് അത് അവരുടെ ചെറുപ്പകാലത്തെ കമ്പനി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു സീൻ അങ്ങനെ വരികയാണെന്ന് വിചാരിക്കും, ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരാളോട് അവസാനമായി യാത്ര പറയുന്ന ഒരു സീനൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ നിങ്ങൾ കണ്ട സിനിമയിലത്തെ സീനുകളാണോ റെഫറൻസ് ആക്കി വെക്കുക, അതോ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഉപയോഗിച്ചിട്ട് അത് സാധ്യമാക്കാറുണ്ടോ? രണ്ടുമുണ്ട്. നമ്മൾ ഇതുവരെ കടന്നു പോവാത്ത അനുഭവത്തില് ഇതുവരെ വരാത്തൊരു കാര്യമാണെങ്കിൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള ഏതെങ്കിലും സിനിമകളൊക്കെ തന്നെയായിരിക്കും. അപ്പൊ ആകെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അതിലെ പോലെ ആകരുത്. അങ്ങനെ എടുത്തതെങ്കിലും സിനിമ ഉണ്ടോ? അങ്ങനെ എടുത്ത് പറയാത്തൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്, അതൊരു മിമിക്കിംഗ് പരിപാടിയാണല്ലോ. നമ്മളൊരു ആക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന തന്നെ ഒരു ആക്ടറിനെ കണ്ടിട്ടല്ലേ. അതെ അതെ അതെ, സ്വാഭാവികമായിട്ടും ആ ആക്ടർ ചെയ്ത കുറേ കാര്യങ്ങൾ നമ്മൾ പകർത്താൻ ആഗ്രഹിക്കും. പിന്നെ ആ ഷേപ്പ് അല്ലാതെ കൊണ്ട് മാത്രമാണ് നമ്മൾ പിടിക്കപ്പെടാത്തത്. ഈ തമാശയിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും സിനിമയുടെ ഫുൾ കോപ്പി എടുത്തിട്ടുണ്ടോ? തമാശയിലോ അല്ലെങ്കിൽ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന വിശേഷത്തിലൊക്കെ, തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിശേഷം എന്നുള്ള സിനിമയിലൊക്കെ ഏതെങ്കിലും ഒരു സിനിമയിലത്തെ സീൻ അതുപോലെ പകർത്താന്നല്ല, ഒരു ഇൻസ്പിറേഷൻ ആയിട്ടൊക്കെ ഉപയോഗിച്ച സന്ദർഭം ഉണ്ടോ? എനിക്ക് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ആക്ടിങ്ങിനെ കാട്ടിലും ചില ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അപ്പൊ ക്യാമറ എങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്താൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഞാനിപ്പോ പഠിച്ചു. നമ്മളിപ്പോ സ്വാഭാവിക അഭിനയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പൊ ഇങ്ങനത്തെ കൺഫ്യൂസ് ഡ്രാമയിലൊക്കെ കുറച്ച് ഒരു പൊടിക്ക് കയറി ചെയ്യേണ്ട ഒരു ഓവർ ആക്ടിങ് എന്നൊക്കെ പറയുന്ന പോലെ, ഓവർ ആക്കി ചെയ്യുന്നതല്ല എന്നാലും ഓവർ ആക്ടിങ്ങിന്റെ ആവശ്യമുണ്ടല്ലോ. നിങ്ങൾ കണ്ടാൽ ഈ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടാണല്ലോ ഇയാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഈ നടി ചെയ്യുന്നത് എന്നൊക്കെ തോന്നിയ അങ്ങനെ അങ്ങനെ ഒരു സിനിമയുണ്ടോ? നമ്മൾ ശരിക്കും കാണുന്ന പോലെ ആണല്ലോ ഇയാൾ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ തോന്നിയ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ആക്ടറുടെ പെർഫോമൻസ് ഉണ്ട്. ഇപ്പൊ ഇത് ഈ പടം ഭയങ്കര ഓവർ ആയിട്ടാണല്ലോ, പക്ഷേ ഓവർ ആയിട്ട് ചെയ്യുമ്പോഴും അത് അങ്ങനെ സന്ദർഭത്തിൽ പെട്ടത് അങ്ങനെ തന്നെയായിരിക്കും. ഉദാഹരണത്തിന് ലാലേട്ടൻ ഏറ്റവും സങ്കടത്തോടുകൂടിയും അല്ലെങ്കിൽ ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ടും ഏറ്റവും ജീവിതം നശിച്ചു എന്നുള്ള രീതിയിലാണ് രേവതിയോട് വട്ടാണല്ലേ എന്ന് ചോദിക്കുന്നത് കിലുക്കുന്ന സിനിമയില്. അപ്പൊ അതുപോലെ തോന്നിയ പ്രകടനങ്ങൾ ഉണ്ടോ സിനിമയുടെ അകത്ത്? ഈ സിനിമയിലല്ല, മറ്റു നിങ്ങൾ കണ്ടിട്ടുള്ള ഈ പറഞ്ഞ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് ഓർത്ത് വെച്ചിട്ടൊന്നും, ഓരോ പടങ്ങൾക്കും ഓരോ ലോജിക് ആണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ടോം ആൻഡ് ജെറിയിൽ ഉണ്ടാവുന്ന ലോജിക്കും
നമ്മുടെ സാധാരണ പടങ്ങളിൽ ഉണ്ടാവുന്ന ലോജിക്കും വ്യത്യാസമുണ്ടല്ലോ. രണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എൻജോയ് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ടോമൻ ജെറിക്ക് ഒരു ലോജിക് ഉണ്ടല്ലോ, അതിനനുസരിച്ചാണല്ലോ നമ്മളായി വിശ്വസിക്കപ്പെടുന്നത്. അപ്പോ ഇപ്പൊ ലാലേട്ടൻ കിടുക്കത്തിൽ അഭിനയിക്കുന്നതും അല്ലെങ്കിൽ ഭരതത്തിൽ അഭിനയിക്കുന്നതും ഡിഫറൻറ്റ് ആണല്ലോ. അതെ, ആണ്, ആണ്, ഉണ്ട്. അത് കിലുക്കത്തിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അല്ല, ഭരതത്തിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോ കിലുക്ക ഇത്ര ഓവർ ഡു ആണ് അല്ലേ. ആണ്, ആണ്. അത് പടങ്ങൾക്കനുസരിച്ച് മാറണം. പടങ്ങൾക്കനുസരിച്ച് ആ ലോജിക്കും അഭിനയം, നാച്ചുറൽ അഭിനയവും വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത് ഡയറക്ടറിന്റെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കൊണ്ടായിരിക്കും സംഭവിക്കുന്നത്. ആക്ടർ ഷുഡ് ബി ലൈക്ക് എന്താ, നമ്മൾ ഭരതന്റെ പടത്തിൽ അഭിനയിക്കും ഭരതന്റെ പോലെയും പടം പോലെയും, അല്ലെങ്കിൽ റഫ്മകാരന്റെ പടത്തിൽ അഭിനയിക്കും റഫ്മകാരന്റെ പടം പോലെയും ആവുന്നതാണ് എപ്പോഴും നല്ലത്. അത് ഡയറക്ടറിന്റെ വ്യത്യാസം ആ മേക്കേഴ്സിന്റെ വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്നതാണ്. അവരാണല്ലോ ഫീഡ് ചെയ്യുന്നത്. ആ, അപ്പൊ അതിന്റെ വ്യത്യാസം അത് കറക്റ്റാ. ഇപ്പൊ റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയം എന്നൊക്കെ ആളുകൾ പറയില്ലേ, ഈ നമ്മൾ നമ്മളൊന്നും അധികം കാണാത്ത ഇപ്പൊ സത്യൻ മാഷ്ടർ സിനിമകള് അല്ലെങ്കിൽ പി ജാനയുടെ സിനിമകൾ എന്നൊക്കെ ആളുകൾ ക്ലാസിക് എന്നൊക്കെ പറയാറ്. നിങ്ങൾക്ക് ഇതൊക്കെ ശരിക്കും പോയി റിവിസിറ്റ് ചെയ്യാനോ കാണാനോ മനസ്സിലാക്കാനോ ഒക്കെ തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ? ത്രിവേണി അനുഭവങ്ങൾ പാളിച്ചത് ദൂരദർശനിൽ പണ്ട് വരുന്ന പടങ്ങൾ ഉച്ചക്ക് രണ്ടു മണിക്ക് ഇവിടെ രാജീവരവിയുടെ ഏറ്റവും റിയലിസ്റ്റിക് അപ്രോച്ചോട് കൂടിയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നു, ആഷിക് എളുപ്പിന്റെ സിനിമകൾ ചെയ്യുന്നു. അപ്പൊ തെലുങ്കിൽ ഇപ്പൊ ദേവര എന്നൊക്കെ ഉള്ള സിനിമയുടെ ഒക്കെ ഭാഗമാണല്ലോ. അപ്പൊ അവിടെ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ ഒരു ഇടിക്കൊക്കെ അഞ്ചു പേര് പറക്കുന്നു, ചോര തെറിക്കുന്നു, കൈ മുറിഞ്ഞാലും അല്ലെ കൈ ഒടിഞ്ഞാലും കൈ ശരിയാക്കിയിട്ട് നായകൻ ഇടിക്കുന്നു എന്നൊക്കെയാണല്ലോ. ഇത് നമ്മൾ വിശ്വസിക്കണമല്ലോ ആദ്യം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് നല്ല നമുക്ക് ഈ മേക്ക് ബിലീഫ് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഇത് റൈറ്ററിനോട് ഡയറക്ടറിനോട് സംസാരിക്കും, ഇതൊക്കെ ആളുകൾ വിശ്വസിക്കുവോ? അങ്ങനത്തെ സംസാരങ്ങൾ ഉണ്ടാവാറുണ്ടോ? നമ്മുടെ അല്ല, പിന്നെ അവരതിനെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ സംഭവം. പടം നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകളെ സിനിമാറ്റിക് രീതിയിൽ അവതരിപ്പിക്കാം, മനസ്സിലായോ? സിനിമാറ്റിക് ആയ കഥകളെ റിയലിസ്റ്റിക് രീതിയിൽ അവതരിപ്പിക്കാം, അപ്പോഴാണ് അത് വിജയിക്കുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതാണ് വിശ്വസിക്കുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് മേക്ക് ബിലീഫ് എന്ന് പറയുന്നത് സിനിമ അല്ലേ. അതൊരു വഴിയാണ് സിനിമയുടെ. ഈ റാഫി സിനിമകളിലുള്ള ചില വൺ ലൈനർ തമാശകളൊക്കെ ഉണ്ടല്ലോ, അപ്പം അദ്ദേഹം എഴുതിയത് തന്നെയല്ലേ, മായവി അദ്ദേഹം എഴുതിയത് തന്നെയല്ലേ, റാഫി മെക്കട്ടൻ എഴുതിയല്ലേ. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ ഒഞ്ഞപ്പോ ഒടാപ്പ എന്ന് പറയുന്ന സാധനം അത് കഴിഞ്ഞ് തിയേറ്ററിൽ അത് പോകുന്നതിന് ശേഷം ആളുകൾക്ക് അങ്ങനെ ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ചില വൺ ലൈനർ സാധനങ്ങൾ അല്ലെങ്കിൽ ഹൊയ് 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 എന്നുള്ള മായവിലെ സലീംകുമാറിന്റെ ശബ്ദങ്ങൾ അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു തിയേറ്റർ വിട്ടിട്ടും. അങ്ങനെ ഓർത്തു വെക്കാവുന്ന വൺ ലൈൻ തമാശകൾ അങ്ങനത്തെ കാര്യങ്ങൾ ഈ താനാര എന്ന് പറയുന്ന സിനിമയിലുണ്ടോ? താനാരയിലുണ്ട്. താനാര ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു റീമേക്ക് ഫിലിം ആണെങ്കിൽ പോലും റാഫി സാർ ഇത് മലയാളിവൽക്കരിച്ചപ്പോൾ പുള്ളിയുടേതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിൽ കയറിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ എടുക്കുമ്പോഴേ വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഇപ്പൊ ഇംപ്രവൈസേഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, നമ്മൾ ഡബിലിടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പോട്ടിലിടുന്ന കാര്യമായിട്ട് ചേർന്ന് പോവാത്ത കാര്യങ്ങളും കൂടി നമ്മൾ ചേർക്കുമല്ലോ, ഐ മീൻ സ്ക്രിപ്റ്റിലില്ലാത്തത്. ഇത് ഇത് ഇതിനെന്താ ശരിക്കും വേണ്ടത്? ആക്ടേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണോ അതോ ഡയറക്ടറായിട്ടുള്ള നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ, എന്താ വേണ്ടത്? അത് ഒരു വൈബ് കറക്റ്റ് ആവുക എന്നുള്ളതാണ്. വൈബ് വൈബ് മീൻസ് നമ്മളെല്ലാരും ഒരേ സിങ്ക് ആവുക എന്നുള്ള രീതിയിൽ ഒരേ ട്രിപ്പിലിരിക്കും. അതെ, പല പല ബ്രാൻഡ് അടിച്ചിട്ട് വരാതിരിക്കുക എന്നുള്ളത് അല്ലേ. ഇവരൊക്കെ എന്തിരുന്ന് ഓടി ഒളിക്കുകയായിരുന്നു പലപ്പോഴും അല്ലേ. ഒരിക്കൽ പോലും വന്നിട്ടുണ്ട് എന്റെ കൂടെ ട്രിപ്പ് ചെയ്യാൻ. ചേട്ടനല്ലേ ഓടി ഒളിച്ചത്. നമ്മുടെ ഇതിൽ പൂളില് നനഞ്ഞിരിക്കണ ഒരു സീനുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു, ഞാനാണ് പൂളില് നനഞ്ഞിട്ട് കയറേണ്ടത്. നനഞ്ഞ് കയറി നിന്ന് കഴിഞ്ഞിട്ടുള്ള സീനിൽ ബാക്കി പഴം മൊത്തം പിന്നെ ഞാൻ നനഞ്ഞു നിൽക്കണേ. അത് കഴിഞ്ഞിട്ടുള്ള സീൻ എടുക്കണമെങ്കിൽ ഞാൻ ഫുള്ള് ആദ്യം ഒന്ന് പുള്ളിൽ മുങ്ങി കയറി നിന്നിട്ട് വേണം ബാക്കി തുടങ്ങാൻ. അപ്പൊ എന്നോട് മുങ്ങിക്കോ ഷൈൻചേട്ടൻ വന്നിട്ട്, ഞാൻ പറഞ്ഞു ഷൈൻചേട്ടൻ അല്ലെങ്കിൽ ഞാനിന്നിപ്പോഴും ഞാനിതേപോലെ പുള്ളില് അപ്പൊ ഷൈൻചേട്ടനെ കണ്ടപാടെ ഞാൻ അതെ വന്നിട്ട് പറഞ്ഞു, ഞാൻ ചാടി പുള്ളി മുങ്ങിയിട്ട് കയറി നോക്കിയപ്പോ ആളെ കാണാനില്ല. എവിടെ നോക്കിയപ്പേ ദിപ്പ വരാന്ന് പറഞ്ഞ് പോയിന്ന്. കുറച്ചേരം കഴിഞ്ഞ് ഞാൻ ഈ നനഞ്ഞിങ്ങനെ നിൽക്കുക, തലയൊക്കെ തുറത്തി നിൽക്കാട്ടോ, പുള്ളി വന്നിട്ട് ഒന്നും കൂടി തല നനക്കാലോ. കുറച്ചേരം കഴിഞ്ഞ് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഇത് പാലയിലാണ് ഷൂട്ട് കിടക്കണത്.
എറണാകുളത്ത് വനിതാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓർഡർ കൊടുക്കും. അതിൽ ഞങ്ങളില്ല. നമ്മുടെ ഈ ഇപ്പത്തെ വരുന്ന സെറ്റ് ഓഫ് സിനിമകളുണ്ടല്ലോ, അതിൽ ഈ കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് ആളുകൾക്ക് ഭയങ്കര താല്പര്യമുണ്ട്. സിനിമാറ്റിക് ആയിട്ട് സിനിമകൾ ദേവദൂതം പോലെ ആളുകൾ ഏറ്റെടുക്കുന്നത് നമ്മൾ എന്താ പറയാ, ഈ ആളുകൾ കളിയാക്കിയിട്ട് അത്ര സ്നേഹത്തോടുകൂടി ഒന്നല്ലാതെ ഈ പ്രകൃതി സിനിമകൾ എന്നൊക്കെ വിളിച്ചിരുന്ന ഒരു ഘട്ടപ്പ് മാറിയിരിക്കുന്നു. ആളുകൾക്ക് സിനിമാറ്റിക് ആയിട്ടുള്ള സിനിമകൾ കാണണം, കൽക്കി പോലത്തെ വലിയ സിനിമകൾ കാണണം. അപ്പോൾ നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പുകളിലും ഈ ആളുകളുടെ അഭിപ്രായ മാറ്റം ഉണ്ടാവുമോ? അതായത് വരുന്ന സ്ക്രിപ്റ്റിൽ ഇപ്പം ആളുകൾക്ക് ഇതാ വേണ്ടത്, അപ്പോൾ ഇത് ചെയ്യാം, അങ്ങനെ ഉണ്ടാവുമോ? എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ആളുകൾക്ക് എന്താ വേണ്ടതെന്ന് അറിയില്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളുടെ ഭാഗമാകണം, അത് മാത്രമേ എനിക്ക് ഇപ്പം. ഇവർക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നില്ല ആക്ച്വലി. Which is true. Commercial ആയിട്ടുള്ള ഫിലിംസ് ഒന്നും ഈ പറയുന്ന ലൈക് പോട്ട് ബോയിലർ മൂവീസ് ഒന്നും അങ്ങനെ ഇവർക്ക് ഇഷ്ടമുള്ള ടൈപ്പ് മൂവീസ് അധികം വരുന്നില്ല, വളരെ ചുരുക്കമായിരിക്കും വരുന്നത്. പിന്നെ സ്ത്രീ പ്രാധാന്യ കഥാപാത്രങ്ങളും കുറവാണ്, ഡിഫറെന്റ് ആയിട്ടുള്ളത്, ഒരേപോലത്തെ ആയിരിക്കും അധികം വരുന്നത്. വളരെ അപൂർവമായിട്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുക. അതിപ്പോ ഇപ്പൊ കങ്കണ റണാവത്തൊക്കെ ചെയ്യുന്ന പോലെ ഡിഫറൻസ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഐ ഡോണ്ട് തിങ്ക് അങ്ങനത്തെ മൂവീസ് ഒന്നും ഇവിടെ ഉണ്ടെന്ന്. ഉണ്ട്, അത് വളരെ അപൂർവം. ഈ പെനലപ്പ് ക്രൂസ് വെച്ചിട്ടില്ലേ, അവരുടെ കണ്ടിട്ടുണ്ട് പടങ്ങൾ, പെനലപ്പ് ക്രൂസ്. അവരത്ര ഡിഫറെന്റ് ഡിഫറെന്റ് ക്യാരക്ടർ സ്റ്റൈൽ കൊതിയും. സാധാരണ നമ്മുടെ ഇപ്പം ബ്രാഡ് പിറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അവരും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ കഥകൾ വരുന്നില്ല ഇവിടെ. ഇപ്പൊ സ്ത്രീ കഥാപാത്രം എന്ന് പറഞ്ഞിട്ട് വരുന്നതാണെങ്കിലും ഒരുപാട് ടൈം പാസ്റ്റ് ആണ് അവരെ മുന്നിൽ നിർത്തി വരുന്നതേ. അത് ഇവരെന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഇവരെന്നെ കണ്ടുപിടിക്കേണ്ടവരും അങ്ങനത്തെ കഥകൾ ആക്ച്വലി. കാരണം ഇവർക്ക് അറിയുള്ളൂ അതും സംഭവങ്ങളൊന്നും. ആക്ച്വലി ശരിക്കുള്ള ഒരു സ്ത്രീയെ നമ്മൾ ഇതുവരെ പോർട്രേറ്റ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു എം മാൻ ടു, അല്ലെങ്കിൽ ആണിനെ അത് പോർട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിലും വളരെ വളരെ നിഗൂഢതകൾ എന്ന് പറഞ്ഞാണ് ഒരു സ്ത്രീ. ഈ മാൻ എഴുതുന്ന വുമൺ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അവര് പലപ്പോഴും അവരുടെ ഒരു ആർക്കുണ്ട്. അതായത് ഇവരെ ആളുകൾ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടും, ഇവരൊറ്റയ്ക്ക് ഒറ്റപ്പെടും, ഇവരെന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങും, ഇവര് വലുതാവും, ഇൻസ്പിറേഷൻ ആവും, ഒരു പ്രസംഗം ഉണ്ടാവും, അങ്ങനത്തെ ഒരു ടൈപ്പ് തമാ, അങ്ങനത്തെ ടൈപ്പ് ഒരു സൈക്കിളുള്ള സിനിമകളാണ് അധികവും ഈ വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ശരിക്കും അതല്ലാത്ത വിമൺ എഴുതുന്ന സിനിമകൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ശരിക്കും വിമണിന്റെ എംപവർമെന്റ് ഇതൊന്നും അല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇനിയിപ്പോ അങ്ങനെ ഒരു പടം ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ തന്നെ ഒയ്യോ ഇത് പിടിക്കപ്പെട്ടു, ഇനി ഇത് വേണ്ടാന്ന്, അങ്ങനെ ഒരു അഞ്ചു പടപ്പോ അവൻ ചിന്തിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളൂ. ഇപ്പോഴും ഇവരുടെ ആക്ച്വൽ സംഭവം വന്നിട്ടില്ല. അതിനൊരു സ്ത്രീ തന്നെ ഇറങ്ങണമെന്നാണ് പറയുന്നത്. സ്ത്രീ തന്നെ ഇറങ്ങിയാലും പോരാ, അത് സമ്മതിക്കുവാണല്ലോ ഇത് ചെയ്യാൻ വരുന്ന ക്രൂ. മനസ്സിലായി? ഇത് ഒരു ഡയറക്ടർ ഒരു കഥ പറയുന്ന സമയത്ത് അതിൽ ഒരുപാട് അല്ലെങ്കിൽ ഇല്ലേ, അത് കാരണമാണല്ലോ ഇവർക്ക് അത് പെർഫോം ചെയ്യുമ്പോഴും അതിന്റെ പ്രശ്നങ്ങൾ ലാക്ക് ഓഫ് ഓൾറെഡി ഉള്ള കുറെ ചട്ടക്കൂടുകളും അതിൽ ചെയ്യാൻ പറ്റുള്ളൂ കുറെ കാര്യങ്ങൾ. അത് നമുക്കാണെങ്കിലും ഇപ്പൊ എനിക്ക് താല്പര്യമുള്ള പടങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടാവും എനിക്ക്. അതെപ്പോ എത്ര പടങ്ങ എന്റെ പുള്ളി, അങ്ങനെയുണ്ട് കുറെ പരിമിതികളുണ്ട് ഒരാൾക്ക്. പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളുണ്ടല്ലോ, അതായത് അഞ്ചു വർഷത്തിന് ശേഷം അദ്ദേഹം ഇന്നന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം? എനിക്ക് അങ്ങനെ ഇല്ല, കാരണം അടുത്ത നിമിഷത്തിൽ പോലും എനിക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായി? കണ്ട ഫോൺ വീഴുന്നു ഞാൻ പറഞ്ഞു മുന്നേ, അത് വീഴ്ത്തിയിട്ടതാണല്ലോ. അത് വലിയ കഴിവാണ് പറയുന്നത്. അത് ഭയം ബുദ്ധിമുട്ടല്ലേ, അടുത്ത അഞ്ചു വർഷത്തെ കാര്യം പറയാൻ പറ്റുമോ? ഈ റൈറ്റർ എന്നുള്ള രീതിയിലേ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ അഭിമുഖത്തിന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വലിയ വലിയ താരങ്ങൾക്ക് വേണ്ടി എഴുതുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ ശ്രീ മോഹൻലാലിനെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശ്രീ മമ്മൂക്ക് വേണ്ടിയിട്ടൊക്കെ സിനിമ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് അങ്ങനത്തെ ഒരു വലിയ സ്റ്റേജിലുള്ള ആക്ടർ വരുമ്പോൾ നിങ്ങൾ ഇതുവരെ അവർ ചെയ്യാത്തത് എന്താ, ഇപ്പൊ മമ്മൂക്ക ചെയ്യാത്തതായിട്ട് എന്താ, അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ട് ഒരു ചിന്ത വരിക? അങ്ങനെയും ഉണ്ട്. പിന്നെ നമ്മള് ഈ പറഞ്ഞ പോലെ അവർ ചെയ്താൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ, അതുകൊണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് രാജമാണിക്കം പോലെ ഒരു ജോണറാണെന്ന് വിചാരിക്കുക, ആ മനസ്സുകളൊക്കെ വരുന്ന ഒരു കഥാപാത്രം എഴുതുക, അതായിരിക്കും മനസ്സിലായി? അത് മാത്രമൊന്നല്ലടാ, ഇപ്പൊ ഒരു സിനിമയുടെ ജോണർ തീരുമാനിക്കണേലല്ല, നമ്മൾ ആ ക്യാരക്ടറൈസേഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇങ്ങനെ ഒരു സാധനം തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് നമ്മൾ കണക്കിൽ വയ്ക്കും. എന്നാൽ വേറൊരു സിനിമയിൽ ഇതുവരെ വരാത്ത എന്തെങ്കിലും കൊടുത്താലല്ലേ പുള്ളിക്ക് ഒരു ഇമ്പ്രഷൻ ഉണ്ടാവുള്ളൂ. ഇത് പുള്ളിയുടെ അടുത്ത് പോയി പറയുമ്പോൾ പുള്ളി ശ്രദ്ധിക്കുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഇതൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് ഒരു സ്ക്രിപ്റ്റ് റെഡി ആയിട്ടില്ല. നമുക്ക് ചോദിക്കും എന്തിനാ ആ സിനിമ ചെയ്യുന്ന ആ സിനിമയിലെ പോലെ. അപ്പൊ ഇത് ഭയങ്കര പണിയല്ലേ? അത് ഒരു ഇതുവരെ അവര് ടച്ച് ചെയ്യാത്ത ഒരു ഏരിയ ആയിരിക്കണം, എന്നാൽ എന്റർടൈനിങ്ങും ആയിരിക്കണം. അതുകൊണ്ടാണ് ആളുകളിലേക്കൊന്നും ഇതുവരെയും ബിബിൻ വിഷ്ണു ടീം എത്താത്തത്. അല്ലല്ല, അങ്ങനല്ല, ഞങ്ങൾ എഴുതിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് ശരിയായിട്ടില്ല. ഇതെല്ലാം കൊണ്ട് നമുക്ക് ഇത് കൊണ്ടേ പറയാമെന്ന് തോന്നണ ഒരു ഇതിലെത്തിയാലേ നമുക്കും പോവാൻ തോന്നുന്നു. ഈ തമാശ എഴുതാൻ എപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടോ ഈ കാലഘട്ടത്തിൽ? പ്രത്യേകിച്ച് പ്രേമലും ഒക്കെ ഇറങ്ങി തമാശയുടെ ജോണ്ടോ മൊത്തത്തിൽ മാറി, എന്തെങ്കിലും ഒരു വാക്കൊക്കെ വരുമ്പോൾ തിയേറ്ററിൽ വലിയ ചിരിയൊക്കെ. ഇപ്പൊ എന്തിനൊക്കെ എന്തെങ്കിലും കഴിവുണ്ടോടാന്നൊക്കെ ചോദിക്കുമ്പോ ആ റീല് കണക്ട് ചെയ്തിട്ട് തിയേറ്ററിൽ ഫുൾ ചിരി. അപ്പൊ ഇപ്പൊ ഇപ്പൊ തമാശ എഴുതുന്നതില് അമരക് ബ്രാൻഡിനെ എഴുതുന്നതിനേക്കാളും ടഫാണോ? അന്നത്തെക്കാളും അന്നത്തെക്കാളും സോഷ്യൽ മീഡിയ ഭയങ്കര ഫ്ലറിഷ് ആയില്ലേ, മീൻസ് എല്ലാവരുടെയും കയ്യിൽ ആയല്ലോ. അപ്പൊ ഇപ്പൊ ഒരു തമാശയുടെ ആയുസ് വളരെ കുറവാ. അങ്ങനെ പ്രത്യേക ഒരു ഡയലോഗ് പറയുന്നോണ്ടല്ലോ തമാശ. ആ പ്ലോട്ട് അങ്ങനെ കിട്ടാനാണ് പാട്. ആ പ്ലോട്ട് അങ്ങനെ കിട്ടിയ അത് പിന്നെ ചില ഡയലോഗ്സും ശരി വരും. സിറ്റുവേഷൻ ഓക്കെ ആണെങ്കിൽ, നമ്മൾ കേട്ട തമാശ ആണെങ്കിൽ പോലും പിന്നെയും പറഞ്ഞാലും കുഴപ്പമില്ല. ആ സിറ്റുവേഷനിൽ അയാൾ ഇങ്ങനെ പറയുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ കുഴപ്പമില്ല, അതിന് ചിരി വരും നമുക്ക്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ നാഗേന്ദ്രൻ ഹണിമൂൺ എന്നുള്ള ഒരു വെബ് സീരീസ് ഇറങ്ങി, അതിൽ ഗ്രേസിന്റെ പ്രകടനം ആളുകൾക്ക് വലിയ രീതിയിൽ ഇഷ്ടാവുകയും ആളുകൾ കൽപ്പന ചേച്ചി ചെയ്തിട്ടുള്ള പ്രകടനമൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അവരുടെ പെർഫോമൻസിന്. അപ്പൊ നിങ്ങൾ ഈ പെർഫോം ചെയ്യുന്ന സമയത്ത് മുൻപുള്ള ഒരു ആക്ടേഴ്സായിട്ട് കമ്പാരിസൺ വരരുത്, അല്ലെങ്കിൽ അവരുടെ ഒരു ചായ തോന്നരുത് അവരുടെ മാനസങ്ങളിലൊന്നും, അങ്ങനത്തെ ഒരു ബോധ്യം ഉണ്ടാവുമോ ക്യാരക്ടേഴ്സിനെ ചെയ്യുമ്പോൾ? അല്ല, ഷൈൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഈ ഒരുപാട് പേരുടെ അവര് ചെയ്തിരിക്കുന്നത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണല്ലോ ആക്ടിങ്ങിലേക്ക് വരുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ അവര് ചെയ്യുന്നത് അത് ലൈക് അതുപോലെ ആകരുതെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ എത്ര ശ്രമിച്ചാലും അതുപോലെ ആവില്ല, ഭയങ്കര വൃത്തിയുടെ ആവത്തേ ഉള്ളൂ. അവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്, ഉർവശ ചേച്ചിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള സാധനം, അതൊക്കെ ഞാനൊന്നും പിടിച്ചാൽ ഇത്തത്തൊന്നും ഇല്ല. അപ്പോൾ പക്ഷേ അവർ ചെയ്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ചെയ്ത് ആ ഭയങ്കര ആഗ്രഹമുള്ള കാര്യങ്ങൾ, അതൊക്കെ ഇങ്ങനെ മനസ്സിൻ്റെ ബാക്കിൽ നമ്മൾ ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ ആയിരിക്കും അത് ഇൻസ്പയർ ചെയ്യുന്നത്, ഈ ക്യാരക്ടറിനെ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ നോക്കാം എന്നൊക്കെ. അപ്പോൾ അതല്ലാണ്ട് മുമ്പ് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് ചെയ്തതുപോലെ തന്നെ ചെയ്യണം എന്ന് ഇല്ല, പക്ഷെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് മനസ്സിലായില്ലോ. ഞാൻ ചോദിക്കുന്ന ഇപ്പൊ വലിയൊരു ആക്ടറിനൊക്കെ നമ്മുടെ മുമ്പിൽ കിട്ടി, ഇപ്പൊ കാതല് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച, അപ്പൊ അവരോട് പോയിട്ട് നിങ്ങൾ ഇന്ന കഥാപാത്രത്തിൽ ഇന്ന കാര്യം ചെയ്തിരുന്നല്ലോ, അത് എങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ ചോദിക്കാൻ ആഗ്രഹം ഉണ്ടാവുന്നു? ആഗ്രഹമുണ്ട്, പക്ഷേ മമ്മൂക്കയെ കാണുമ്പോ അങ്ങനെ ചോദിച്ചാല് ആക്ച്വലി സന്തോഷമായിരിക്കുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായി, അങ്ങനെ ഒരു പരിചയം ആയിക്കാനായിട്ട് ചോദിക്കാൻ പറ്റുള്ളൂ. നോക്കിക്കൊണ്ടിരിക്കുക, അദ്ദേഹം അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിരുന്ന് മെസ്മറൈസ്ഡ് ആവുക എന്നുള്ളതേ ഉള്ളു. അല്ലാണ്ട് പോയി മമ്മൂക്ക ആ പടത്തിൽ അത്ര ധൈര്യമൊന്നും എനിക്ക്. പക്ഷേ കുറച്ചുകൂടി അധികം സിനിമകൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു പരിചയം അങ്ങനത്തെ ഒരു സമയമൊക്കെ ആകുമ്പോഴേ ചോദിക്കുള്ളൂ നമ്മൾ മമ്മൂക്കാനോട് എന്തെങ്കിലും അങ്ങനത്തെ സംശയങ്ങളൊക്കെ. അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മുളച്ചു വെക്കും, മനസ്സിലായോ? പെട്ടെന്ന് ഒരു ആദ്യത്തെ പടത്തിൽ തന്നെ വന്നിട്ട് നമുക്ക് ആ പടത്തിൽ ചോദിച്ചിട്ടോ? ഇല്ല ഇല്ല. ഈ ബിഗ് ബ്രദറിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചോദിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങളുടെ അഭിനയത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ എന്തെങ്കിലും? ഇല്ല, അഭിനയത്തിന്റെ കാര്യം ഒന്നും ചോദിക്കാറില്ല. അതിനുമുമ്പ് പുള്ളിയും കൂടെ ഭയങ്കര നമ്മളെ കൂളാക്കി വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഭയങ്കര ചിൽ മൂഡാണ് ലാലേട്ടൻ. ശരിക്കും വേറെ നമ്മളെ ഭയങ്കര ഒന്ന് ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പുള്ളി അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാക്കും. ഐസ് ഇട്ടിട്ടുള്ള ബ്രേക്ക്, അതല്ല. അപ്പൊ അങ്ങനെ, പക്ഷെ വേറെ ഈ അഭിനയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. സംസാരിച്ചിട്ടുണ്ട്, കാരണം അതിലിങ്ങനെ ഗ്ലിസറിന് യൂസ് ചെയ്യണ ഒരിത്, അങ്ങനത്തെ ടെക്നിക്സ്. ചെറിയൊരു ടിപ്പ് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തില് വേറൊരു വലിയ ടിപ്പ് പുള്ളി പറഞ്ഞത്, അതെനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. വലിയൊരു ടിപ്പ് ഇത് കഴിയുമ്പോ പറഞ്ഞു.
ആരോടും പറയരുതെന്ന് പറഞ്ഞത് അല്ല തനിക്കും പറഞ്ഞുതരാം. അല്ല പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞല്ല, അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് അത് ഇത് വേറെ ടെക്നിക്ക്. അപ്പൊ ഗ്ലിസറിൻ കണ്ണ് നിറയാനായിട്ടെ, അപ്പൊ ആരോ എപ്പോഴോ പറഞ്ഞൊരു ഓർമ്മയില് പെട്ടെന്ന് ഇങ്ങനെ തല കുനിച്ചിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് കണ്ണിറുക്കി പിടിച്ചിട്ട് തല ഒന്ന് കുനിച്ചിട്ട് പോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കണ്ണ് നിറയും. അപ്പൊ പിന്നെ പിന്നെ ഗ്ലിസറിന് ഇടണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് ഏതോ ഒരു സീനിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞിട്ട് പോകണ, എന്താ മോനെ ഇതാ കാണിക്കണത്, ഞാൻ പറഞ്ഞല്ല ഗ്ലിസർ പെട്ടെന്ന് കണ്ണു മോനെ അതിനാണ് ഗ്ലിസർ കണ്ടുപിടിച്ചേക്കണത്. അല്ലാണ്ട് നീ ഓരോ ഷോട്ടിന് ഈ കുനിഞ്ഞ് ഇങ്ങനെ തലയൊക്കെ കാണിച്ചു വല്ല ഞരമ്പൊക്കെ പിടച്ച് വല്ല പറ്റിപ്പോയ ഞാൻ പറഞ്ഞു ഓക്കെ. ലോജിക്കലായിട്ടുള്ള ഒരു കാര്യം അത്. റൈറ്റേഴ്സ് ഔട്ട്ഡേറ്റഡ് ആവുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ ഇന്ന റൈറ്റർക്ക് അല്ലെങ്കിൽ ഇന്ന ഇപ്പൊ സീനിയർ ഡയറക്ടർമാരൊക്കെ അങ്ങനെ അധിക്ഷേപിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ വിഭാഗം തന്നെ ഉണ്ട്. ഇവർക്ക് ഇപ്പൊ പറഞ്ഞിട്ടുള്ള പണിയല്ല, ഇവർ പണി നിർത്തണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് ഏറ്റവും അധികം വേദന ഉണ്ടാക്കുന്ന വിധത്തിലൊക്കെ എഴുതുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് റഫി സാർ ഇപ്പോഴും അവെയർ ആണോ, അല്ലെങ്കിൽ അദ്ദേഹം ഈ തമാശ അല്ലെങ്കിൽ ഈ വൺ ലൈൻ ഇവിടെ അപ്ലിക്കബിൾ അല്ല, ഇപ്പോഴത്തെ തിയേറ്ററിൽ ഇത് ചിരി ഉണ്ടാക്കില്ല, ഇത് കുറച്ച് പണ്ടത്തെയാണ്, അദ്ദേഹം സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോഴും ഈ കാലഘട്ടത്തിലത്തെ യുവാക്കൾ ഉൾപ്പെടെ ശരിക്കും തമാശ ഉണ്ടാക്കണം ആ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഉണ്ടാക്കണേ. നിങ്ങൾ റൈറ്റർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചോദിച്ചത്. റാഫി സാർ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളാണ്. ഗാഡ്ജറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മളെപ്പോഴും പറയുമ്പോൾ മമ്മൂക്ക ഭയങ്കര പുള്ളി, ഈ റാഫി സാറും അതേപോലെ ഓരോ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ പുതിയ എന്തെങ്കിലും ഗാഡ്ജറ്റ് പുള്ളി അതിനുവേണ്ടി യൂസ് ചെയ്യും. അല്ലെങ്കിൽ പുള്ളിക്ക് മടുപ്പ് വരാതിരിക്കാൻ പറഞ്ഞിട്ട് പുള്ളി ഇപ്പം മറ്റേ പറഞ്ഞിട്ട് അത് പറയുമ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് തന്നെ എന്തോ പരിപാടിയിലാണ്, അതാണ് ഇപ്പം പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളി അപ്ഡേറ്റഡ് ആണ് അതിനെക്കുറിച്ചൊക്കെ. സ്ക്രിപ്റ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഇത് വേറൊരു ഭാഷയിലുള്ള സിനിമയാണ്. ഇത് ഞങ്ങൾ വേറൊരു സിനിമയാണ് ചെയ്യാനിരുന്നത് ആദ്യം. അപ്പോൾ അത് ഉടനെ നടക്കില്ല എന്നായപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ റൈറ്റ്സ് ഓൾറെഡി മേടിച്ച് വെച്ചിരുന്നതുകൊണ്ട് ഇത് ചെയ്താലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇതിലേക്കായതാണ്. ഈ ഒരു ജോണറിൽ ഇപ്പോൾ കുറച്ചധികം സിനിമകൾ വരുന്നുണ്ട്. അതൊരു ട്രെൻഡായി വിജയിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രസമുള്ള കോമഡി സിനിമകൾ ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് സിനിമ കാണാൻ ആളുകളോട് പറയുന്നതിൽ ഒരു ഔചിത്യക്കുറവുണ്ട്. എന്നാൽ പോലും എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് അപ്പോ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും എന്താ പറയാ, നല്ല സിനിമകൾ സംഭവിക്കട്ടെ, ആളുകൾക്ക് ചിരിക്കാൻ പറ്റട്ടെ, ആളുകൾ സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കട്ടെ. ഉടനെ അതിനൊരു ഒരു ഫ്യൂവലായിട്ട് താനാര പോലുള്ള സിനിമകൾ സാധ്യമാവുകയാണെങ്കിൽ, ആളുകൾ ആസ്വദിപ്പിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. മൂന്ന് പേരുടെ നേരത്തിന് ഒരുപാട് നന്ദി. വരും സിനിമകളും കൂടി വലിയ വിജയമാവട്ടെ. നമസ്കാരം. നമസ്കാരം. താങ്ക് യു.